എസ്എൻസി ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സിബിഐ നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പിണറായി ഉൾപ്പെടെ മൂന്ന് പേരെ കുറ്റവിമുക്തരാക്കിയ വിധിക്കെതിരെയുള്ള അപ്പീലിൽ വിശദമായി വാദം ആവശ്യമാണോ എന്ന് സുപ്രീംകോടതി തീരുമാനിക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 6 മാസം മാത്രം ബാക്കി നിൽക്കെ സുപ്രധാനമായ ഒരു ഹർജി സുപ്രീംകോടതിയിലെത്തുന്നു. ഇതിലെന്ത് തീരുമാനമുണ്ടാകും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ ഹർജികളിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അനൂപ്, എന്തായാലും ലാവ്ലിൻ കേസ് വീണ്ടും സുപ്രീംകോടതിയിൽ സജീവമാവുകയാണ്. ഇന്ന് 36-ാമത്തെ ഇനമായിട്ടാണ് സുപ്രീംകോടതിയിൽ ജസ്റ്റിസുമാരായ N.V. രമണ, M. ശാന്തനഗൌഡർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത്. രാവിലെ സുപ്രീംകോടതിയിൽ 4 പുതിയ ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീംകോടതി നടപടികൾ അല്പം വൈകിയായിരിക്കും ഇന്ന് തുടങ്ങുക. സാധാരണഗതിയിൽ 36-ാമത്തെ ഐറ്റമൊക്കെ ഒരു 11:45 സുപ്രീംകോടതിയിൽ വരേണ്ടതാണ്. എന്നാൽ ഇന്ന് ഈ സത്യപ്രതിജ്ഞയും മറ്റും നടക്കുന്ന സാഹചര്യത്തിൽ അല്പം കൂടി ചിലപ്പോൾ വൈകിയേക്കും. എന്തായാലും 11 മണിക്ക് ശേഷമായിരിക്കും ഈ അപ്പീലുകളിൽ എന്ത് തരത്തിലുള്ള തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ തുടർ നടപടികൾ എന്താണ് എന്ന കാര്യം വ്യക്തമാവുക. ലാവ്ലിൻ കേസിൽ 2017 ഓഗസ്റ്റിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. അതിൽ പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി നിലപാട് അംഗീകരിച്ചു. എന്നാൽ 3 ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതിനെതിരെ ആദ്യം ഈ ഉദ്യോഗസ്ഥരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. R. ശിവദാസൻ, കസ്തൂരിരംഗയ്യർ, K. G. രാജശേഖരൻ എന്നീ 3 ഉദ്യോഗസ്ഥർ സുപ്രീംകോടതിയെ ആദ്യം സമീപിച്ചു. ഇവർ 3 പേരും വിചാരണ നേരിടുന്നത് തൽക്കാലത്തേക്ക് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ അന്തിമ വിധി വരുന്നതുവരെയാണ് ഈ സ്റ്റേ ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത്. അതിനുശേഷം CBI അപ്പീലുമായി സുപ്രീംകോടതിയിൽ എത്തുകയായിരുന്നു. ഈ അപ്പീലിൽ പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ മാറ്റി നിർത്തിയത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. 3 ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഇതിൽ അഴിമതി നടന്നു എന്ന് വ്യക്തമാവുകയാണ്. അത്തരത്തിലൊരു അഴിമതി വൈദ്യുതി മന്ത്രിയുടെ തലത്തിലുള്ള ഉദ്യോഗസ്ഥരും ഊർജ വകുപ്പ് സെക്രട്ടറിയുടെ തലത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇല്ലാതെ നടക്കില്ല എന്നതാണ് പ്രധാനമായും CBI വാദിക്കുന്നത്. അതുകൊണ്ട് വൈദ്യുതി മന്ത്രി, ഉദ്യോഗസ്ഥ തലത്തിൽ ഊർജ വകുപ്പ് സെക്രട്ടറി തുടങ്ങിയവരുടെയൊക്കെ അറിവില്ലാതെ ഈ അഴിമതി നടക്കില്ല. അതുകൊണ്ട് 3 പേർ അഴിമതി കേസിൽ വിചാരണ നേരിടണം എന്ന് പറയുമ്പോൾ ഉന്നതതലത്തിൽ ഇവരെ കൂടി വിചാരണയിലേക്ക് കൊണ്ടുവരണം എന്നതാണ് പ്രധാനമായും CBI ആവശ്യപ്പെടുന്നത്. ഇന്ന് 3 വഴികളാണ് സുപ്രീംകോടതിക്ക് മുമ്പാകെ ഉള്ളത്. ഒന്നുകിൽ ഇതൊരു ക്രിമിനൽ അപ്പീലായി തന്നെ പരിഗണിച്ചുകൊണ്ട് വിശദമായ വാദം കേൾക്കലിനായി മാറ്റിവെക്കാം. അങ്ങനെ 4-5 ദിവസം തുടർച്ചയായി വാദം കേട്ടതിന് ശേഷം അന്തിമമായ ഒരു പ്രഖ്യാപനം സുപ്രീംകോടതിയിൽ നിന്ന് വരാം. അതല്ലെങ്കിൽ ഒരു മിസ്സലീനിയസ് ഡേയിലേക്ക് ഈ കേസ് മാറ്റാം. പൊതുവായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദിവസത്തിലേക്ക് മാറ്റിവെച്ച് അന്ന് കോടതിയിൽ ഇത് കേൾക്കുകയും ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ തന്നെ ഈ അപ്പീലുകൾ എല്ലാം തള്ളിക്കളയുക. കാരണം നേരത്തെ നോട്ടീസുകൾ അയക്കുകയും ഇവിടെയെല്ലാം മറുപടി സുപ്രീംകോടതിക്ക് മുമ്പാകെ എത്തുകയും ചെയ്തു. സാധാരണ ഒരു അഴിമതി കേസിൽ അങ്ങനെ പെട്ടെന്ന് ഇത്തരത്തിൽ ഹർജികൾ തള്ളിക്കളയാറില്ല. കുറച്ചുകൂടി വാദം കേൾക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്ത ശേഷമാണ് സാധാരണ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിലപാടുണ്ടാവുക. എന്തായാലും സുപ്രീംകോടതി ഏത് തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യം 11 മണിക്ക് ശേഷം വ്യക്തമാകും. ഇതിൽ വിശദമായ ഒരു പരിശോധന ആവശ്യമാണ് എന്ന് കണ്ടാൽ വേണമെങ്കിൽ ഡിസംബറിലേക്കോ മറ്റോ സുപ്രീംകോടതിക്ക് ഈ കേസ് മാറ്റിവെക്കുകയും ചെയ്യാം. അനു, പ്രശാന്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട R. ശിവദാസൻ, കസ്തൂരിരംഗയ്യർ, രാജശേഖരൻ എന്നിവരും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ. ഈ ഹർജിയും ഇതിനോടൊപ്പം പരിഗണിക്കുമോ? തീർച്ചയായിട്ടും അവരുടെ ഹർജിയിലാണ് ആദ്യം സുപ്രീംകോടതി നടപടികൾ തുടങ്ങിയത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇവരുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതി ഇവർ വിചാരണ നേരിടുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു. ഈ കേസിൽ സുപ്രീംകോടതി അന്തിമമായ ഒരു തീരുമാനം എടുക്കുന്നത് വരെ ഈ ഉദ്യോഗസ്ഥർ തൽക്കാലം വിചാരണ നേരിടേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ 2 ഹർജികളും, ഈ ഉദ്യോഗസ്ഥർ നൽകിയ ഹർജികളും ഇതോടൊപ്പം തന്നെ CBI നൽകിയ അപ്പീലും, ഇത് രണ്ടും ഒന്നിച്ചാണ് പരിഗണിക്കുക. കാരണം ഒരേ കേസായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒന്നിച്ച് സുപ്രീംകോടതി വാദങ്ങൾ പരിഗണിച്ച ശേഷം അന്തിമമായ ഒരു തീർപ്പ് കൽപ്പിക്കാനാണ് സാധ്യത. ഇന്നെന്തായാലും മുതിർന്ന അഭിഭാഷകർ തന്നെ വിവിധ വിഭാഗത്തിന് വേണ്ടി ഇന്ന് സുപ്രീംകോടതിയിൽ ഹാജരാകാനാണ് സാധ്യത. നേരത്തെ ഹരീഷ് സാൽവെയാണ് ഈ കേസിൽ പിണറായി വിജയന് വേണ്ടി ഹൈക്കോടതിയിലും മറ്റും ഹാജരായത്. ഹരീഷ് സാൽവെ തന്നെ ഇന്ന് സുപ്രീംകോടതിയിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രശാന്ത്, ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ശബരിമലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്ന ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ റിപ്പോർട്ട് പരിഗണിക്കുന്നത്. പ്രശാന്ത്, ഈ മണ്ഡല മാസ തീർത്ഥാടനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അസൗകര്യങ്ങൾ നിരവധിയാണ്. ഈ സമയത്താണ് നിർണായകമായ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഉന്നതാധികാര സമിതി സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്മേൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം?
അനൂപ് ജസ്റ്റിസ് മദൻ ബി ലോക്കർ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരിക്കും ഈ റിപ്പോർട്ട് പരിഗണിക്കുക. എന്തായാലും ഈ റിപ്പോർട്ട് അടിയന്തരമായി സുപ്രീം കോടതി കേൾക്കണം എന്നുള്ളൊരു നിലപാടാണ് ഇന്നലെ ഉന്നതാധികാര സമിതിയുടെ സെക്രട്ടറി അമർനാഥ് ഷെഡ്ഡി മുന്നോട്ട് വെച്ചത്. ഇതിൽ അമർനാഥ് ഷെഡ്ഡി പ്രധാനമായും ഉന്നയിക്കുന്ന പ്രധാന വിവരങ്ങൾ കുടിവെള്ള വിതരണം, ശൗചാലയങ്ങൾ എന്നിവയുടെ നിർമ്മാണം മാത്രമേ അന്തിമ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അനുവദിക്കാവൂ. പ്രളയത്തിൽ തകർന്ന പമ്പയിലെ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ ഇപ്പോൾ അനുമതി നൽകരുത്. പമ്പയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ നടപടി വേണം. ഇടക്കാല റിപ്പോർട്ട് നാളെ പരിഗണിക്കുന്ന സമയത്ത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം. മാത്രമല്ല ഇടക്കാല ഉത്തരവ് എത്രയും പെട്ടെന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരണം എന്നതാണ് ഈ ഇടക്കാല റിപ്പോർട്ടിൽ ഉള്ളത്. എന്തായാലും ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വനഭൂമിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കണം എന്നതാണ് പ്രധാനമായും ഈ ഉന്നതാധികാര സമിതി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രളയത്തിന് ശേഷം ഇപ്പോൾ പുനർനിർമ്മാണം ആവശ്യമായ ഒരു സമയം കൂടിയാണിത്. ആ സമയത്ത് ഏത് തരത്തിലുള്ള ഒരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരും എന്നത് പ്രധാനമാകും. ഇന്ന് ഇക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല.